ശ്രീ എൻ പി ചേക്കുട്ടി, ഈ കോൺഗ്രസ് ഓപ്പറേഷൻ, അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടോ, നടന്നിട്ടുണ്ടോ? അതായത് അതൊരു പരീക്ഷണമായിരിക്കാം, ചിലപ്പോൾ അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വോട്ടെണ്ണൽ കഴിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. കെ വി തോമസിനെ ഓപ്പറേറ്റ് ചെയ്തു, തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കോടിയേരിയുടെ കയ്യിൽ നിന്ന് കൊടി വാങ്ങി. ഇപ്പോൾ പല നേതാക്കളെയും കോൺഗ്രസ് ഷെൽഫിൽ വെച്ച്, അല്ലെങ്കിൽ സി പി എം ഇടപെട്ട് ഷെൽഫിൽ വെച്ചിരിക്കുകയാണ് എന്ന ആക്ഷേപം എൻ രാധാകൃഷ്ണൻ തന്നെ ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് നമുക്കൊക്കെ അറിയാം. കോൺഗ്രസ് പല ഗ്രൂപ്പുകളുള്ളതാണ്, പലതരത്തിലുള്ള അംബീഷൻസ് പാർട്ടിയിലുള്ള ആളുകൾക്കുണ്ട്. കെ വി തോമസിനെ പോലെ ഒരു പ്രമുഖനായിട്ടുള്ള ആൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ ജില്ലയിൽ തന്നെ അവർക്ക് തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡി സി സി സെക്രട്ടറി എന്ന മുരളീധരൻ എന്ന് പറഞ്ഞൊരാള് മാറിയതായിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചു. അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളെ കൂടെ ഇറത്തുന്നതിൽ അവർക്ക് ഈ നേതൃത്വത്തിന് കഴിയും. ഇപ്പൊ കോൺഗ്രസ് നിന്ന് തന്ന രണ്ടോ മൂന്നോ പേരെ പിന്നെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാല് അവരുടെ കൂടെ അണികളുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി പരിശോധിക്കണം. കാരണം കെ വി തോമസിനെ പോലെ ഒരാള് അവിടെ വളരെ ധാരാളമായിട്ട് ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ്, നല്ല തെരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ കെ സെബാസ്റ്റ്യൻ പോള് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു. എനിക്ക് വളരെ ബഹുമാനമുള്ള, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള, ദീർഘകാലം പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ പോള്. ഈ കെ വി തോമസുമായിട്ട് നിരന്തരമായിട്ട് ഏറ്റുമുട്ടി ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. പറഞ്ഞു ഇതിന് കൂടെ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. സെബാസ്റ്റ്യനെ പോലുള്ള ഒരാൾ പോലും, അദ്ദേഹം ആ പ്രദേശത്തുള്ള ആളാണ്, ആ പ്രദേശം അറിയുന്ന ഒരാളാണ്, ആ മത്സരത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹം പോലും അങ്ങനെയാണ് പറഞ്ഞുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പലപ്പോഴും ഒരു തരത്തിലുള്ള കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. ഒരു മറ്റ് ജനാധിപത്യ വ്യവസ്ഥയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ജനാധിപത്യപരം ഒരു മത്സരത്തിന് പകരം ഇത്തരം ഓപ്പറേഷൻസ് നടത്തി ഓരോരോ എന്താ പറയുക, ഓരോരോ ഓരോന്ന് വിട്ടുകൊടുത്തിട്ട്, അല്ലെങ്കിൽ ചില ക്യാരക്ടർ പോളിസി എന്തെങ്കിലുമൊക്കെ മുമ്പിൽ കെട്ടുകൊടുത്തിട്ട് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് വരിക, ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പ് കുറയുന്ന ഇടപാടാണ്. അത് സത്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ഗുണം ചെയ്യാനിടയില്ല. തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയം തന്നെയാണ് നല്ലതെന്നുള്ളതാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ആ തരത്തിലുള്ള കുറച്ചുപേരെ കിട്ടിയിട്ടെങ്കിൽ പോലും അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ സഹായിക്കും. ഏറ്റവും ചുരുങ്ങിയത് പിന്നെ യു ഡി എഫിന് വലിയ ജനപിന്തുണയുള്ള ഒരു മണ്ഡലമാണത്. അവിടെ ഒരു വലിയ വളക്കം ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റണം. പക്ഷെ രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരു വിഷയവും ഉന്നയിച്ചില്ല. അപ്പൊ ഏറ്റവും അവസാനം കുറെ രാജകാസറ്റിന്റെ ഏരുമായിട്ടൊക്കെ പറഞ്ഞു നടക്കുന്നത് കേട്ടു. അതല്ലാതെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ശ്രീ റജി ലുക്കോസ്, ഈ കോൺഗ്രസിനകത്തെ ആളുകളെ പിടിക്കുക എന്നുള്ളത് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ജയിക്കാൻ വേണ്ടി. പക്ഷെ പിടിച്ചത് കെ വി തോമസിനെയാണ്, വലിയ മീനായിരുന്നു. പക്ഷേ ആ വലിയ മീൻ, അത് തിരുതയാണോ മറ്റതാണോ എന്നൊന്നും നോക്കണ്ട, വലിയ മീനാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ പിടിച്ചത്. പക്ഷെ ആ മീനെ നിങ്ങൾക്ക് പിന്നെ പാചകം ചെയ്യാൻ പറ്റിയില്ല, വേണ്ടത്ര രീതിയിൽ ഇറക്കാൻ പറ്റിയില്ല എന്നുള്ള തിരിച്ചറിവ് എങ്ങനെയാണ് ശ്രീ റജി ലുക്കോസ് താങ്കൾ വിലയിരുത്തുക? ആളുകൾ പറയില്ലേ, ആളുകൾ പറയുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും, ഈ കെ വി തോമസിന് ഇത്രയും കാലം കോൺഗ്രസ് അല്ലേ സീറ്റ് കൊടുത്തത്, കോൺഗ്രസ് അല്ലേ ജയിപ്പിച്ചത്, കോൺഗ്രസ് അല്ലേ മന്ത്രിയാക്കിയത്, കോൺഗ്രസ് അല്ലേ മറ്റു പദവികൾ നൽകിയിട്ടുള്ളത്, എന്നിട്ട് ഒരു പിന്നെ ഒരു രണ്ടു വർഷം വെറുതെ ഇരിക്കേണ്ടി വരുന്നു എന്ന് തോന്നുമ്പോൾ സി പി എമ്മിന്റെ കൂടെ പോവുകയാണോ എന്ന്, അത് യാതൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസും ഇല്ലാതെ പോവുകയാണോ എന്നുള്ളൊരു ചോദ്യം ഭയന്നിട്ടല്ലേ നിങ്ങൾ കെ വി തോമസിനെ ഇറക്കാതിരുന്നത്? കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നികേഷ്. കെ വി തോമസ് മാഷിനെ ഞങ്ങൾ പിടിച്ചെടുക്കൊണ്ട് വന്നതോ ഞങ്ങൾ ചാക്കിട്ട് പിടിച്ചൊന്നുമില്ല. അദ്ദേഹം ഒരു നിലപാടിന്റെ പേരിൽ കേരളയിൽ പോലെയുള്ള ആവശ്യമാണ് നിലപാടിന്റെ പേരിൽ അദ്ദേഹം സ്വയം പിന്നെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുകയും പിന്നീട് അദ്ദേഹത്തെ അവർ പുറത്താക്കുകയും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് താൻ ജെ എസ് എസിനൊപ്പം ആണെന്നുള്ള. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിന് വലിയ പ്രശ്നം തോന്നുന്നില്ല.